مصطفى رسول الله عند واك كتولو ماذي إباني جاياني بشن بورين رندو چننائكل ورسلا في ونمين ورادين دا عدتك آدين كير وري عدد چوٹال بأفسدا لها آدين عوا أبغدم ورثو غيلا من حرس المرء على الشرف والمال സ്ഥാനമാനങ്ങളും ധനങ്ങളും മോഹിച്ച് നടക്കുന്ന മനുഷ്യൻ സമുദായത്തിന് കേടുവരുത്തുന്ന അത്ര വിശന്നു പൊരിഞ്ഞ രണ്ടു ചെന്നായ്ക്കൾ ഉസ്ലാഫീ വനമിൻ ഒരാടിൻ്റെ അടുത്തേക്കവയെ അഴിച്ചുവിട്ടാൽ ബി അഫ്സദാലഹ ആ ആടിന് അവ അപകടം വരുത്തുകയില്ല മിൻ ഹിർസിൽ മർഇ ഒരു മനുഷ്യൻ അപകടം വരുത്തുന്ന അത്ര على الشرف والمال ധനത്തോടും സ്ഥാനമാനങ്ങളോടും മോഹമുള്ള മനുഷ്യൻ സമുദായത്തിന് അപകടം വരുത്തുന്നത്ര ഒരു രണ്ട് വിശന്ന് പൊരിഞ്ഞ ചെന്നായ്ക്കൾ ഒരാടിന് അപകടം വരുത്തുകയില്ലെന്ന് ഹബീബായ നബി ഒരു വാക്കണ പറഞ്ഞു എന്താ പറഞ്ഞത് ശ്രദ്ധിക്കുക അതുകൊണ്ട് സ്ഥാനത്തെ ആഗ്രഹിക്കേണ്ടതില്ല നേതാവ് നേതാവിൻ്റെ സ്ഥാനത്തെ പ്രതീക്ഷിക്കണം അള്ളാഹു തന്നു വേണ്ടേ വേണ്ടേ പൊട്ടിയാണ് കരഞ്ഞു ഞാക്കരുത് എന്ന് പറഞ്ഞാണ്ട് കരഞ്ഞു ഞാക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു എല്ലാവരും പറഞ്ഞു നിങ്ങൾ തന്നെ ആവണം എന്നാക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു ആര് സിദ്ദീഖുൽ അക്ബർ കരഞ്ഞു ആക്കിയപ്പോഴോ തിരനായി ആക്കിയപ്പോൾ പിന്നെ അങ്ങനെ താളിൻ്റെ പോലെ നിൽക്കല്ല പിന്നെ ആൺകുട്ടിയായി പിന്നെ പടച്ചട്ടയണിഞ്ഞു വന്നു സക്കാത്ത് തരില്ലവല്ല എന്ന് പറയുന്നവരോട് പടച്ചട്ടയണിഞ്ഞിറങ്ങാൻ സിദ്ദീഖ് തയ്യാറായി അപ്പോൾ ഉമർ പറഞ്ഞു തുഖാത്തിലു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ ധീരൻ എന്ന് വിചാരിക്കാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവരോട് യുദ്ധത്തിന് ഇറങ്ങാണോ സിദ്ദീഖ് എന്തേ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങൾ പോരുന്നില്ലെങ്കിൽ ഇരുന്നോളൂ ലോ മനഊനി ഐനാ ഖബഈരിൻ തുദാഫിഊനഹു في زمان رسول الله صلى الله عليه وسلم لأقاتلنهم عليه حبيب رسول الله نقول ഒട്ടകത്തെ കൊടുത്തിരുന്നവർ കയർ തന്നിരുന്നു ഇന്ന് റസൂലുള്ളാഹി ഫാത്തായതുകൊണ്ട് കയറുന്നില്ല എന്ന് പറഞ്ഞാലും സിദ്ദീഖ് അവരോട് യുദ്ധം ചെയ്യും ഇന്നി ഉഖാത് ലഖാതിലന്ന മൻ ഫറഖ സ്വലാത്ത വസ്സകാത സ്വഹീഹുൽ ബുഖാരി നിസ്കാരും സക്കാത്തും രണ്ടാം ആരെങ്കിലും പറഞ്ഞാൽ അതായത് ശരിയായ ഏതെങ്കിലും ഒരു കാര്യം തമ്മിൽ ഒന്നിന് പ്രാധാന്യം മറ്റിന് പ്രാധാന്യമല്ല ഒന്ന് നിഷേധിച്ചോട്ടെ എന്ന് കരുതി വിട്ടാൽ ഞാൻ അവൻ്റെ കഴുത്ത് മുറിക്കുമെന്ന് സിദ്ദീഖുൽ അക്ബർ എല്ലാവരും വിചാരിച്ചു പച്ചപ്പാവെന്ന അധികാരം കിട്ടിയപ്പോൾ ആണായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അതിനെ വേണ്ടത് നാം മോഹിച്ചോ കരഞ്ഞു ആക്കരുത് കരഞ്ഞു പൊട്ടിക്കരഞ്ഞു ഞാക്കരുത് എന്ന് പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ചിന്തിക്കണം അപ്പൊ അധികാരം മോഹിക്കരുത് അധികാരിയുടെ അധികാരിക്ക് ധനമുണ്ടാകുന്നത് നല്ല കാര്യമാണ് പക്ഷേ ധനമൊരിക്കലും അധികാരത്തിൻ്റെ ബേസല്ല എല്ലാ കാലത്തും മനുഷ്യന്മാർക്ക് അന്ധവിശ്വാസം ഉണ്ടായിട്ടുണ്ട് അതൊന്നുമുണ്ട് അധികാരത്തിൻ്റെ ബേസ് ധനമാണ് മുതലാളിമാരെയാണ് പിടിച്ചിട്ട് നേതാക്കളാക്കേണ്ടത് എന്നൊരു ധാരണ സമൂഹത്തിൽ വന്നു പോയിട്ടുണ്ട് മുതലുള്ളവർ നല്ലതാണ് പക്ഷേ മുതൽ അതിൻ്റെ ബേസല്ല എല്ലാവരും കേൾക്കണം മുതലുള്ളവർ രാജ്യമൊക്കെയാണ് വേണ്ടിയല്ല ഞാനീ പറയുന്നത് നിങ്ങളാക്കിയത് നിങ്ങൾക്ക് നിങ്ങളൊക്കെ അതിന് പറ്റിയതുകൊണ്ടാണ് നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ഇരുന്നുള്ളൂ പ്രശ്നമില്ല അല്ല പക്ഷേ ബോധം ചിന്തിക്കണം മുതലുള്ളവരെ മാത്രം അങ്ങനെ നോമിറ്റ് ചെയ്യാൻ നല്ല കഴിവുള്ളവരുണ്ടാവും പക്ഷെ അവർക്ക് പൈസ ഉണ്ടാവില്ല അവരെ തഴയുക അവർ കയറി വന്നാൽ അവർക്കാകട്ടെ ഒരുത്തനും പേടിക്കണ്ട മുതലുള്ളവൻ ചിലപ്പം ഇൻകം ടാക്സ് ഓഫീസറെ പേടിക്കേണ്ടി വരും അതുകൊണ്ട് അയാളെ കാണുമ്പോഴെങ്കിലും ഒന്ന് പ്രസ്താവന ചുരുക്കും മറ്റേത് നാക്ക് നീട്ടി പറയും ആരുടെ സമുദായത്തിന് മേലെ കയറാൻ ധീരനായി പറയാൻ കഴിയും ഒത്തുറുപ്പ്യല്ല എവിടെയും കടന്നുറങ്ങും ഉമർ ബിൻ ഖത്താബിനെ പോലെ മലയാളിക്ക് സ്വന്തം വീട്ടിൽ കടന്നുറങ്ങാൻ വരെ പേടിയാണ് എതാക്കും അങ്ങനെ ആർക്കും സ്വന്തം വീടൊന്ന് വലിയതാക്കി ഉണ്ടാക്കിയോ ഒരുക്കൊക്കെ പിന്നെ വീട്ടിൽ കടന്നുറങ്ങിയാൽ പേടിയാവും അത് ആരുടെയും ഒരു സ്ഥലം സ്വഭാവമാണ് ആർക്കുള്ളതാണ് അപ്പോൾ എന്നത് പോലെ എന്നത് പോലെ എന്ന് അവ സിദ്ദീഖ് ഇതന്നെ ധനം ഒരിക്കലും ഇതിന് ബേസല്ല പക്ഷേ ധനം ഉണ്ടാവുന്ന നല്ലതാണ് ധനം അടിസ്ഥാനമല്ല എന്തുകൊണ്ട് അടിസ്ഥാനം വിജ്ഞാനമോ വിജ്ഞാനത്തിൽ ചാരി നിൽക്കലോ ആണ് മുസ്ലിം സമുദായത്തിലെ സംഘടനയുടെ നേതാവിന് ഒന്നിരിക്കൽ വിജ്ഞാനം ഉണ്ടാവണം അല്ലെങ്കിൽ വിജ്ഞാനത്തിൽ ചാരി നിൽക്കണം രണ്ടിനും പറ്റും വിജ്ഞാനം വേണം അല്ലെങ്കിൽ വിജ്ഞാനത്തിന് ചാരി എന്തുകൊണ്ട് വിജ്ഞാനിയാണ് നേതാവ് അപ്പം ചാരിക്കണോന് വിജ്ഞാനം ഉണ്ടാവും ചാരി നിൽക്കണോന് വിജ്ഞാനം ഉണ്ടാവും അത് അയൽമ വഴി വന്നതാണ് എന്തുകൊണ്ട് ഹബീബ ശ്രദ്ധിക്കണേ ബുഖാരി സ്വഹീഹുൽ ബുഖാരി
ഇന്ന അല്ലാഹു ലാ യഖ്ബിദുൽ ഇൽമ ഇൻദിസാൻ നേ ഒറ്റയടിക്ക് അല്ലാഹു തആല വിജ്ഞാനത്തിനെ എടുത്തുകൊണ്ട് പോകുന്നില്ല വലാക്കിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ ആലിമീങ്ങൾ മരിച്ചിട്ട് വിജ്ഞാനം പോയി പോവുകയാണ് ചെയ്യുക അങ്ങനെ ഇദാലം ചിന്തിക്കണേ ഇദാലം യുബ്ഖി ആലിമൻ ഇത്തഖദ അന്നാസു റുഅസാഅ ജുഹാല ആലിമീങ്ങളൊക്കെ അല്ലാഹു തആല മരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വിട്ടിയളെ പിടിച്ച നേതാവാക്കുന്നു ഈ ഹദീസിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേതാവാകേണ്ടത് ആലിമാണ് മനസ്സിലാവണ്ട ഇത്തഖദ അന്നാസു റുഅസാഅ ജുഹാല ആലിമീങ്ങൾ മരിച്ചു പോയാൽ ജനങ്ങൾ വിട്ടികളെ പിടിച്ച് നേതാവാക്കുന്നതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേതാവാകേണ്ടത് ആലിമാകും അപ്പൊ ഒന്നിരിക്കല്ല ആലിമാകണം അല്ലെങ്കിൽ ആലിമിന് ചാരി നിൽക്കണം ശ്രദ്ധിക്ക ആലിമ ഇങ്ങോട്ട് ചാരണ്ട ആലിമിൻ്റെ അടുത്ത് അങ്ങോട്ട് ചാരില്ല രണ്ട് ചാരലുണ്ട് ഒന്ന് ആലിമ അധികാരിൻ്റെ അടുത്തേക്ക് ചാരില്ല അധികാരിൻ്റെ അടുത്തേക്ക് ആലിമ ചാരുന്നത് കേടാ അധികാരി ആലിമിൻ്റെ അടുത്തേക്ക് ചാരണം എന്തുകൊണ്ട് ഖൈറുൽ ഉമറായി മയസൂറുൽ ഉലമാ ഷർറുൽ ഉലമായി മയസൂറുൽ ഉമറാ ഖൈറുൽ ഉലമാ ഉമറായി നേതാക്കളിൽ നല്ല നേതാക്കൾ മയസൂറുൽ ഉലമാ ആലിമീങ്ങളെ അങ്ങോട്ട് പോയി കാണുന്നവരാണ് എല്ലാവരും ബാബസാഹിബൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് നേതാക്കളുണ്ട് പല ആളുകളുണ്ട് നമ്മൾ നേതാക്കളൊക്കെ ഉണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നേതൃത്വത്തിനുള്ള ഈ മഹത്വം നിലനിർത്തുമാറാകട്ടെ അലിമിങ്ങളോടുള്ള അവരുടെ ആ പ്രതിപക്ഷം താല്പര്യമാണ് ഈ വേദിയിൽ നേളിച്ച് കാണുന്നത് അള്ളാഹു തആല ഉലമാഇൻ്റെ കൂടെ ഇരിക്കാൻ എന്നും ഈ നേതാക്കൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ തന്നെ ശ്രദ്ധിക്കണം ഖൈറുൽ ഉമറാ നേതാക്കളിൽ ഏറ്റവും നല്ല നേതാക്കൾ മയസൂറുൽ ഉലമാ അലിമിനോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറയുന്ന ആളല്ല മയസൂറുൽ ഉലമാ അലിമീങ്ങളെ പോയിട്ട് അങ്ങോട്ട് കാണുന്നവരാണ് എപ്പോഴും ആലിമിനെ പോയി കാണണം ആലിമാണ് ഇൽമ് ബേസ് അപ്പോഴേ അമ്പിയാക്കന്മാരുടെ ബക്കയ്യത്ത് ഈ നേതാവിനെ കിട്ടുള്ളൂ കാരണം ആലിമിൻ്റെ കയ്യിലാ ഇൽമുള്ളൂ ഇനി തിരിച്ച് പുറത്ത് ആ ഹരീസിൻ്റെ ബാക്കി ഹരീസ് തന്നെ വേറെ ഹരീസ് അല്ല അതന്നെ ഉഷറുൽ ഉലമാ ആലിമീങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആലിമീങ്ങൾ മയസൂറുൽ ഉമറാ എപ്പോഴും നേതാക്കന്മാരെ സന്ദർശിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ആര് നേതാക്കന്മാരുടെ കാണാനുള്ള ഡേറ്റ് എപ്പോഴാണ് കിട്ടുക നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്ന ആലിമീങ്ങളാണ് അതിന് വേണ്ടി എപ്പോഴെങ്കിലും കാണാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞത് അതിനായിട്ട് നടക്കുന്ന ആളുകളാണ് ഏറ്റവും മോശപ്പെട്ടവർ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം നേതാക്കൾ നമ്മളെ വിഷയം ഇതാണ് നേതാക്കൾ എപ്പോഴും ആലിമീങ്ങളോട് ഇൽമാണ് അടിസ്ഥാനം ധനമാണ് അടിസ്ഥാനം എന്നതിനെ കുറിച്ച് ആ അടിച്ചെതിർത്തു കേട്ടോളൂ മഹാനായ ഷംബീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് മുസ്ലിമീങ്ങൾ സംഘടിച്ചിട്ട് ഒരു നീക്കം നീങ്ങേണ്ട സാഹചര്യമുണ്ടായി ഒരു യുദ്ധത്തിന് പോകേണ്ട ആവശ്യം വന്നു അപ്പോൾ യുദ്ധത്തിന് പോകാനുള്ള കരുത്ത് ഷംബീൽ നബിക്ക് ഇല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഭൗതികമായ കാര്യത്തിൽ നേതാവാകാനുള്ള ത്രാണി ചിലപ്പോൾ ആർക്കുണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ആലിമിന് ഉണ്ടാവില്ല അപ്പം ആലിമ വേറാക്കാൻ അധികാരം കൊടുക്കണം എന്നിട്ട് ഇൽമുണ്ട് അയാൾക്ക് എന്തുണ്ടാവും ഷജാഅത്തുണ്ടാവും അങ്ങനെയാണ് ഒരാൾ ചൂടാക്കിയാലെങ്കിലും ചൂടാവും മൻ അഗ്ലബ ഫലം യഗ്ലബ ഫലൈസ മിന്നി എന്ന റസൂലുള്ള പറഞ്ഞത് ഒരാൾ ചൂടാക്കിയ ചൂടാകണം ഒരാൾ ചൂടാക്കി പക്ഷേ ഒരാൾ ചൂടായില്ല എങ്കിൽ ഫലൈസ മിന്നി അവൻ എന്നിൽ കൂട്ടത്തിൽപ്പെട്ടവനല്ല അങ്ങനെ മുസ്തഫ റസൂലുള്ള പറഞ്ഞത് ഒന്ന് മൂക്കിലിട്ടിട്ട് ഇങ്ങനെ നമ്മൾ സമുദായത്തിൻ്റെ വല്ലാതെ കുഞ്ചിരോമത്തെ പിടിച്ച ചില ആളുകളൊക്കെയാണെങ്കിൽ അപ്പോഴും ഇങ്ങനെ സഹിഷ്ണുത പറയല്ല വേണ്ടത് സഹിഷ്ണുരൊക്കെ ആയിക്കോട്ടെ എങ്കിലും ചൂടായി പറയണം സഹിഷ്ണുത ചൂട് പറയണം ഇങ്ങനൊരു രീതി ഉണ്ടല്ലോ അങ്ങനെയാണ് മൻ അഗ്ലബ ഫലം യഗ്ലബ ഫലൈസ മിന്നി ഒരാളെ ചൂടാക്കി ദേഷ്യപ്പെടുത്തി എന്നിട്ട് അയാൾക്ക് ദേഷ്യം വരുന്നില്ല അയാളെപ്പോഴും എണ്ണക്കരക്ക് വെട്ടുകൊണ്ടതുപോലെ എപ്പോഴും അയാൾ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ ഫലൈസ മിന്നി അയാളിൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല ഷജാ ആവണം ഹബീബ റസൂലിന്റെ ധീരതയായിരുന്നു ഒരു രാത്രി മദീനയിൽ എന്തോ ഒരു വലിയ ശബ്ദം എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ചിലർക്ക് ഇറങ്ങാൻ പേടിയായി റസൂള ഇറങ്ങിയിട്ട് തൻ്റെ വെളുത്ത കോവർ കഴുത പുറത്ത് മിന്നി
പിന്നെ പാഞ്ഞ് വരുന്ന എല്ലാവരും പുറത്തിറങ്ങി പോയിട്ടുള്ള റസൂലുള്ളാഹ ഒന്നും പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട, നിസ്സാരപ്പെട്ട കാര്യമാണ്, എല്ലാവരും വീട്ടിൽ